നാട്ടികയിൽ തടികയറ്റി വന്ന ലോറി ഉറങ്ങിക്കിടന്ന നാടോടികൾക്കിടയിലേക്ക് നിയന്ത്രണം വിട്ട് പാഞ്ഞുകയറി രണ്ട് കുട്ടികൾ ഉൾപ്പെടെ അഞ്ചു പേർക്ക് ദാരുണാന്ത്യം. ഏഴു പേർക്ക് പരിക്ക്. ഗോവിന്ദാപുരം സ്വദേശികളായ 50 വയസ്സുള്ള കാളിയപ്പൻ, 4 വയസ്സുള്ള ജീവൻ, 39 വയസ്സുള്ള നാഗമ്മ, 20 വയസ്സുള്ള ബംഗാരി, 1 വയസ്സുള്ള വിശ്വ എന്നിവരാണ് സംഭവസ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചത്. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാട്ടിക ജെ കെ തിയേറ്ററിനടുത്ത് ഇന്ന് പുലർച്ചെ 4 മണിയോടെയായിരുന്നു ദാരുണമായ സംഭവമുണ്ടായത്. ഇവർ ഉറങ്ങിക്കിടന്ന സ്ഥലത്തേക്ക് ലോറി പാഞ്ഞുകയറുകയായിരുന്നു. കണ്ണൂരിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് തടികയറ്റി പോയിരുന്ന ലോറിയാണ് ബാരിക്കേഡ് മറികടന്ന് അപകടമുണ്ടാക്കിയത്. പരിക്കേറ്റ് ചികിത്സയിലുള്ള 7 പേരിൽ 3 പേരുടെ നില ഗുരുതരമാണ്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ, കൊടുങ്ങല്ലൂർ DYSP വി കെ രാജു എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കൂടുതൽ വിവരങ്ങളുമായി നാട്ടികയിൽ നിന്നും അശ്വതി തത്സമയം ചേരുന്നു. അശ്വതി, നാട്ടികയിൽ വാഹനാപകടം, 5 പേർക്ക് പരിക്ക്, 5 പേർക്ക് ദാരുണാന്ത്യം, 7 പേർക്ക് പരിക്ക്. ഇതിൽ പരിക്കേറ്റവരുടെ നില എത്രത്തോളം ഗുരുതരമാണ്? എന്താണ് സംഭവസ്ഥലത്ത് നിന്നും ലഭ്യമാകുന്ന കൂടുതൽ വിവരങ്ങൾ? സ്മിത, അതീവ ദാരുണമായിട്ടുള്ള ഒരു സംഭവത്തോടു കൂടിയാണ് ഇന്ന് പുലർച്ചെ നേരം പുലർന്നത്. നാട്ടികയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാൻ കഴിയുന്ന കാഴ്ച വളരെ ദാരുണം തന്നെയാണ്. രാവിലെ ഒരു 4 മണിയോടുകൂടെ തടി കയറ്റി വന്ന ലോറി ഇവിടെ കിടന്നുറങ്ങിയിരുന്ന നാടോടികളുടെ ദേഹത്തു കൂടെ കയറി ഇറങ്ങുകയായിരുന്നു. 5 പേർ തത്സമയം മരിക്കുകയും അതിൽ 2 കുട്ടികളടക്കം 5 പേർ മരിക്കുകയും 7 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിൽ തന്നെ 3 പേരുടെ നില അതീവ ഗുരുതരമാണ്. ഇവരെ ഉടനെ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആക്കിയിട്ടുണ്ട്. ഡ്രൈവറും ക്ലീനറും അടങ്ങുന്ന ആ ഒരു ലോറി രാവിലെ ഇവിടെ ബാരിക്കേഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ മറികടന്നാണ്, അതിനെ തകർത്തിട്ടാണ് ഈ വഴിയുടെ ഇവിടെ എത്തിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കിടന്നുറങ്ങിയിരുന്ന ഇവരുടെ മുകളിലൂടെ വണ്ടി കയറി പോവുകയായിരുന്നു. ഡ്രൈവർ കണ്ണൂർ സ്വദേശിയായ ജോസ്, അതുപോലെ ക്ലീനറായിട്ടുള്ള കണ്ണൂർ സ്വദേശി അലക്സ് എന്നിവരാണ് വണ്ടിയിലുണ്ടായിരുന്നത്. ഇവർ ഇരുവരും മദ്യലഹരിയിലായിരുന്നു എന്നാണ് പറയുന്നത്. ക്ലീനറായിരുന്ന അലക്സ് ആണ് വാഹനം ഓടിച്ചിരുന്നത്. അലക്സിന് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല എന്നും അറിയാൻ കഴിയുന്നുണ്ട്. പിന്നെ ഇതുകൂടാതെ തന്നെ ധാരാളം ഇവിടെ കാണുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ അവരൊരു സാധാരണ വാഹനം ഓടുന്നൊരു വഴിയല്ല ഇത്. ഈ ബാരിക്കേഡ് വെച്ച് അടച്ചിട്ടുള്ളതാണ്. പണി നടക്കുന്ന റോഡായതുകൊണ്ട് ഇവിടെ ബാരിക്കേഡ് വെച്ച് അടച്ചിട്ടുണ്ടായിരുന്നു. ഈ ബാരിക്കേഡ് തകർത്താണ് ഈ തടി കയറ്റിയ ലോറി ഇവിടെ എത്തിയിരുന്നത്. അതുകൂടാതെ ഇവരുടെ ദേഹത്തു കൂടെ കയറിയ ലോറി മുന്നോട്ട് പോവുകയായിരുന്നു. മുൻപിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ റോഡ് അവിടെ അവസാനിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചധികം ദൂരെ എത്തിയതിന് ശേഷമാണ് ഈ ലോറി അവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. 50 വയസ്സുള്ള കാളിയപ്പൻ, അതുപോലെ 39 വയസ്സുള്ള നാഗമ്മ, 20 വയസ്സുള്ള ബംഗാളി, 4 വയസ്സുള്ള ജീവൻ, 1 വയസ്സുള്ള വിശ്വ ഇവരാണ് തത്സമയം മരിച്ചത്. ബാക്കി 3 പേരുടെ നില അതീവ ഗുരുതരമാണ്. ഇവരുടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇവരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കർശന നടപടി സ്വീകരിക്കുമെന്ന് ഗതാഗത മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഈ ലോറിയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കും, അതുപോലെ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കും എന്നെല്ലാം മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞിട്ടുള്ളത് ധനസഹായം നൽകുമെന്നാണ്. ഇവരുടെ മൃതദേഹങ്ങൾ വീടുകളിൽ എത്തിക്കാനുള്ള സൗകര്യം ചെയ്യും, സർക്കാർ ചെയ്യും എന്നും അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ചികിത്സ, തുടർ ചികിത്സ, അപകടം പറ്റിയവരുടെ തുടർ ചികിത്സ സർക്കാർ നോക്കുമെന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ധാരാളം പേര് ഇപ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ ഒരു സംഭവ സ്ഥലത്ത് നിന്ന് അവിടേക്ക് പ്രവേശനം അനുവദിക്കുന്നില്ലെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ കിടന്നുറങ്ങിയിരുന്ന, അങ്ങനെ അവരുടെ പല ഇവിടെ ചിന്നിച്ചിതറി കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും ദാരുണമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഇവിടെ നാട്ടിക JK സിനിമാസ് എന്ന് പറയുന്ന ആ ഒരു തിയേറ്ററിന് ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു സംഭവ സ്ഥലം എന്ന് പറയുന്നത്. സാധാരണ റോഡിൽ വാഹനങ്ങൾ പോകുന്ന ഒരു റോഡല്ല, ബാരിക്കേഡ് വെച്ച് അടച്ചിട്ടുള്ള, പണി നടക്കുന്നത് കൊണ്ട് ഈ ഒരു വാഹനം കടന്നു പോകാത്തൊരു റോഡാണ്. ഇവിടെയാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. ഇതിൽ തന്നെ വളരെ അരികത്തായിട്ട് കിടന്നിരുന്ന ആളുകളാണ്. ഈ വാഹനം നേരെ പോകുന്നതിന് പകരം വന്ന് വളഞ്ഞ് ഇവരുടെ ദേഹത്തുകൂടെ കയറി പിന്നെ അങ്ങോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഡ്രൈവറും അതുപോലെ തന്നെ ക്ലീനറും ഇപ്പോഴും ഒരു മദ്യലഹരിയിൽ തന്നെയാണെന്നാണ് മന്ത്രിയുടെ വാർത്താസമ്മേളനത്തിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇവിടെ രാവിലെ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, അതുപോലെ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കു എന്നിവരുണ്ടായിരുന്നു. അതുപോലെ കൊടുങ്ങല്ലൂർ DYSP വി കെ രാജു ഇത്രയും നേരം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെയുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് തികച്ചും ദാരുണം തന്നെയാണ്.
ദിശാബോർഡുകൾ സ്ഥാപിക്കാത്തതും അപകട കാരണമായി കരുതുന്നുണ്ടോ? വരുന്നവരുടെ അനാസ്ഥയാണെന്നുള്ള കാര്യം സംശയമില്ലാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇങ്ങോട്ടുള്ള വഴി പൂർണ്ണമായിട്ടും ബാരിക്കേഡ് വെച്ച് അടച്ചിട്ടുള്ളതായിരുന്നു. അത് തകർത്താണ് ഈ ഒരു വണ്ടി അകത്ത് കയറിയത്. ഇപ്പോൾ വീണ്ടും പോലീസ് അത് അടച്ചു വെച്ചിട്ടുള്ളത് മാത്രമാണ്. ഈ ഒരു വഴിയിലേക്ക് വാഹനം കടക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു ബാരിക്കേഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ അതിനെ ഓവർകം ചെയ്തിട്ട് അത് തകർത്തിട്ടാണ് ഈ വണ്ടി അകത്ത് കയറിയിട്ടുള്ളതെന്ന് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതുമാത്രമല്ല, ഈ ഒരു വഴിയിൽ തന്നെ ആ ഒരു ഭാഗത്ത് ആ ഒരു അരികോട് ചേർന്നിട്ടാണ് ഇവർ കിടന്നിട്ടുണ്ടായിരുന്നത്. ആ ഭാഗത്തേക്ക് വളഞ്ഞു ചെന്നിട്ടാണ് ഈ ഒരു വാഹനം അവരുടെ ദേഹത്തു കൂടെ കയറിയിട്ടുള്ളതും പിന്നീട് ആ ഒരു വാഹനം കയറി വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞിട്ടാണ് ഇത് മുന്നിലോട്ട് പോയിട്ടുള്ളത്. മുന്നിലോട്ട് പോയിട്ട് നിർത്താതെ ഈ വണ്ടി മുന്നോട്ട് പോവുക തന്നെയായിരുന്നു. അവസാനം ഈ റോഡിൻ്റെ അവസാനം അവിടെ ഒരു കടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് ലോറി അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അല്ലാത്ത പക്ഷം ഇവരെ നിർത്താതെ പോവും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ പോലീസ് ഇൻക്വസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സംഭവ സ്ഥലത്ത്.